നമസ്കാരം. അഭിമുഖത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ജ്യോതി പുല്ലനാട്ട് എന്ന ഒരു കവിയാണ്. പുതിയ ആധുനിക പുതിയൊരു കവിയാണ്. അദ്ദേഹം എഴുതി തുടങ്ങിയിട്ട് കുറേ ആണ്ടുകളായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് ഈ അടുത്ത കാലത്താണ്. കവിതയെ ആധുനികവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആധുനികവും യാഥാർത്ഥ്യവും കോർത്തിണക്കിക്കൊണ്ടുള്ള കവിതാ സമാഹാരങ്ങളാണ് പുല്ലനാട്ടിൻ്റെ ഈ പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് അദ്ദേഹം. കാരണം സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ, വിമർശനങ്ങൾ, അതുപോലെ പ്രണയം, നൈരാശ്യം, സങ്കടം ഒക്കെ കോർത്തിണക്കിയ മനോഹരമായ കവിതകളാണ് ജ്യോതി പുല്ലനാട്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ നമ്മൾ തേടുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ നുറുങ്ങ് കവിതകളിലൂടെ അദ്ദേഹം പ്രകടമാക്കുകയാണ്. അത്രയും മനോഹരമായിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. സമൂഹത്തിനൊരു ചിന്തയുടെ ധാര ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് കത്തുന്ന ആകാശം. കത്തുന്ന ആകാശം എന്ന ടൈറ്റിൽ തന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടൈറ്റിലാണ് കത്തുന്ന ആകാശം. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ലേഔട്ട് ആയി ശരി, ഇല്ലസ്ട്രേഷൻ ആയി ശരി ഒക്കെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഭയെ നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. തീർച്ചയായും അഭിമാനത്തോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ജ്യോതി പുല്ലനാട്ട് എന്ന കവിയെ. കവിതയുടെ ഭ്രാന്തമായ ഒരു തലത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു? ഒരുപക്ഷെ ആർക്കും അപ്രാപ്യം. ഒരു കവിത എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാവന തന്നെയല്ല, തികച്ചും വ്യത്യസ്തമായ ശീലുകളാണ്, എല്ലാം വരികളാണ് എല്ലാം ഉണ്ട്. കാരണം ജീവിതത്തോടും സമൂഹത്തോടും പ്രണയത്തോടും ഒക്കെ ബന്ധമുള്ള കൊച്ചു കൊച്ചു കവിതകൾ. അങ്ങനെ ഒരുമിച്ച് എഴുതിയതാണോ അതോ കാലഘട്ടമായിട്ട് മെല്ലെ മെല്ലെ എഴുതി വന്നതാണോ? അല്ല, പല സമയങ്ങളിൽ മനസ്സിനെ മെതിക്കുന്ന ചില വേദനകളുണ്ട്, ചില വികാരങ്ങളുണ്ട്. ഇതെല്ലാം ആ സമയത്തെ കുറിച്ച് ഇടുന്ന കാര്യങ്ങളാണ്. അത് ഈ പുസ്തകം ഇറക്കുന്ന സമയത്ത് അതിൽ എഴുതി. പിന്നെ കവിതയുടെ ഭ്രാന്തമായ തലം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചല്ലോ. കവിതയുടെ ഭ്രാന്തമായ തലം എന്ന് പറയുമ്പോൾ കവിത എഴുതുമ്പോൾ മനസ്സൊരു ഭ്രാന്തനെ പോലെയാകും എന്നതാണ് എൻ്റെ അനുഭവം. പലവിധ നമ്മുടെ വികാരങ്ങളും നമ്മുടെ മൗന വേദനകളും എല്ലാം തന്നെ കവിതയിൽ ഒരു ഭ്രാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തീർച്ചയായും, പക്ഷേ അതൊരു സാധാരണ ഒരു ഭ്രാന്തനെപ്പോലെ ആവല്ല. നമ്മുടെ ആ കവിത എഴുതുന്ന സമയത്ത് ഒരു ഭ്രാന്തമായ അന്തരീക്ഷമാണ് നമുക്ക് വരുന്നത്. നമ്മുടെ മനസ്സ് അങ്ങനെയായി മാറും. അത് സ്വാഭാവികമാണ്. ഏത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ആയിരിക്കും. ജ്യോതിയുടെ കവിതകളിൽ ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തോടുള്ള കാഴ്ചപ്പാടും അങ്ങനെയുള്ള എല്ലാം പ്രതികരിക്കാനുള്ളൊരു ഒരു വാഞ്ചയെ വരാത്ത കാണുന്നുണ്ട് അല്ലേ? ആ അതെ. ഈ സമൂഹവുമായി ഞാൻ വിട്ടു നിൽക്കുന്നില്ല. ഞാൻ ജീവിക്കുന്നത് ഈ നമ്മളെല്ലാവരും തന്നെ സമൂഹ ജീവികളാണ്. നാം ജീവിക്കുന്നതും ഈ സമൂഹത്തിലാണ്. അപ്പോൾ ഈ സമൂഹത്തിനോട് നമുക്ക് വളരെയേറെ കടപ്പാടുണ്ട്. അവരുടെ വേദനകളും അവരിലെ അതാണ് നമുക്ക് നമ്മളിലേക്ക് തറച്ച് കയറിയ നമ്മുടെ സഹജീവികളുടെ മൗന നൊമ്പരങ്ങളുണ്ടല്ലോ. ആ കവിതയാണ് ഞാൻ എൻ്റെ കവിതയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ലേഔട്ട് തന്നെ അതിമനോഹരമാണ്. ആ ടൈറ്റിലും കത്തുന്ന ആകാശം, ആ ഒരു ടൈറ്റിൽ എങ്ങനെയാണ് കത്തുന്ന ആകാശം എന്നത്? എൻ്റെ ഒരുപാട് കവിതയിലൊരു കവിതയാണ് കത്തുന്ന ആകാശം. പക്ഷേ എന്താണ് കത്തുന്ന ആകാശം? ആകാശം കത്തുവോ? കത്തുവോ? പലർക്കും
ചോദിക്കാം. അതാണ് ആ ടൈറ്റിലിന്റെ പൊതു. ആ കത്തുന്ന ആകാശം, ആകാശം എൻ്റെ മനസ്സാണ്. അവിടെ നക്ഷത്രങ്ങളും പിന്നെ ചന്ദ്രനും എല്ലാം ഉണ്ട്. അതിന് തീപിടിച്ചാൽ എന്തായിരിക്കും? അതാ ചിന്താഗതിയാണ് എനിക്ക് വന്നു പോയിട്ടുള്ളത്. അങ്ങനെയാണ് ആ കവിതയ്ക്ക് കത്തുന്ന ആകാശം എന്നുള്ള എൻ്റെ കവിതകളിലെ ഒരു കവിതയാണ് കത്തുന്ന ആകാശം. അത് നിങ്ങൾക്ക് ആ പുസ്തകം പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ആ ഇതില് ഇതിലിപ്പം ശരിക്കു പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷയുടെ കവിതകൾ പോലെ എല്ലാം വളരെ ചുരുക്കി ചുരുക്കി വരികളാണല്ലോ. അതിലൊക്കെ ഒരു കാതലുണ്ട്. അതെ അല്ലേ, അതിലൊക്കെ ഒരു കാതലുണ്ട്. ഓരോ കവിതയ്ക്ക് അതിൻ്റെതായ കാതലുണ്ട്. അത് അത് കണ്ടെത്തുന്നത് അത് മനഃപൂർവ്വം ഞാൻ ചെയ്തു തന്നെയാണ്. കാരണം നമ്മൾ പറയുന്നത് വളരെ ഏതൊരു ഇപ്പൊ ചങ്ങമ്പുഴയുടെ കവിതകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, ഇടപ്പള്ളിയുടെ കവിതകൾ എടുത്ത് പരിശോധിക്കും, വളരെ ലളിതമായ വരികളാണ് അവർ പിന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ രചന, കവിതാ രചന എന്ന് പറയുമ്പോൾ വളരെ ലളിതമായ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ പിന്നെ എഴുതണം എന്ന ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ. അപ്പം പക്ഷെ പറയുന്ന കാര്യങ്ങൾ വലുതായിരിക്കണം. ചെറിയ വാക്കുകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ വലുതായിരിക്കണം. അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇതില് കവിത മൂന്നോ നാലോ അഞ്ചോ വരികളേ ഉള്ളൂ. പക്ഷെ അതിലും പറയുന്നത് അത് എന്തായാലും നമ്മുടെ കവി ഒന്ന് വായിച്ചു കേൾപ്പിച്ചു തന്നായിരുന്നു. ഏതൊരു കുട്ടിക്കും ബാല്യകാലത്തില് പിഞ്ചു കാലത്തില് നമുക്ക് കൈപിടിച്ച് നടക്കുവാൻ ഒരാളുണ്ടായിരിക്കും തീർച്ചയായും. അതുപോലെ തന്നെ എൻ്റെ കവിതാ ജീവിതത്തിലെ എൻ്റെ ഒരു ഗുരുവായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് എങ്ങനെയായിരുന്നു? ഒരു വാക്ക് വായിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്ക് ഉരുവിട്ട് 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 അവസാനം ഒരു കവിതയായി രൂപം പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അങ്ങനെയാണ് ഇത്തരം കവിതകൾ ഞാൻ എഴുതിയത്. കാക്ക, അത് കുഞ്ഞുണ്ണി സ്റ്റൈലിൽ എഴുതിയ കവിത തന്നെയാണ്. പക്ഷേ എന്താണ് കാക്ക? ഇന്നലെ കാക്ക കാക്കതൻ പാട്ടുപാടി കാക്കയായി കാലം കഴിച്ചു, ഇന്നോ കാക്ക കുയിൽ പാട്ടുപാടുന്നു കാക്കയായി കാലം കഴിക്കാൻ. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മനുഷ്യനായി നമ്മളായി ജീവിക്കണമെങ്കിൽ പല വേഷവും കെട്ടേണ്ടി ഇരിക്കുന്നു എന്ന് ആണ് ആ കവിതയിലൂടെ ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വേഷവും കെട്ടേണ്ടിയിരിക്കുന്നു. ആശാരിപ്പണി വരെ നമ്മൾ എടുക്കേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ കാക്കയെപ്പോലെ കുയിലിനെപ്പോലെ പാടേണ്ടി വന്നിരിക്കുന്നു. ഈ ആ ഒരു അവസ്ഥയാണ് ഞാൻ ഈ കാക്കയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള നാല് വരികളാണ് വെട്ട് എന്നൊരു ഒരു ചെറിയ നാല് വരികൾ. അതിൻ്റെ ഒരു തോന്നൽ എങ്ങനെയുണ്ടായത്? വാളുകൊണ്ട് വെട്ടാതെ വാക്കുകൊണ്ട് വെട്ടുക, നല്ല നാക്കുണ്ടാകുമ്പോൾ എന്തിനാ നമുക്ക് വാള്? പലരും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ പല വ്യക്തികളും. എന്താണ്, വാക്കുകൊണ്ട് തീർക്കാൻ പറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മൾ നാവുണ്ടാകുമ്പോൾ നമുക്ക് സംസാരിച്ചുകൂടെ? സംസാരിച്ചു തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ വാളുപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കുന്നത്? ആ ഒരു രീതി ശരിയല്ല എന്നറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്. വാളുകൊണ്ട് വെട്ടാതെ നല്ല നാക്കുണ്ടാവുമ്പോൾ എന്തിനാ നമുക്ക് വാള് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. സുഹൃത്തുക്കളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്. നമുക്ക് നാവില്ലേ, നമുക്ക് ആളുകളോട് സംസാരിക്കാനുള്ള കഴിവില്ലേ, അപ്പോൾ നമുക്ക് എന്തിനാണ് വാള്? വാളാവശ്യമില്ല. നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും ഇത് സമൂഹത്തിൻ്റെ വില ചൂണ്ടുന്ന ഒരു കവിതയാണ്. കാരണം ഇപ്പം നടമാടുന്ന എല്ലാ പ്രക്രിയക്കും ഈ ഒരു നാല് വരി അത് ശ്രദ്ധേയമാവും. ഈ ഒരു നാല് വരി അതുപോലെ തന്നെയാണ് പറഞ്ഞ പോലെ പ്രണയം. പ്രണയത്തിൻ്റെ അതിതീവ്രമായ ഒരു കവിതയുണ്ട് അതിനകത്ത്. പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എന്താണ്? പ്രണയം
പ്രണയിക്കാത്ത ആരാണ് സമൂഹത്തിലുള്ളത്? ജീവിതത്തിലെ എല്ലാ വ്യക്തികൾക്കും എന്തിനോടോ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലും പ്രണയം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പഠിക്കുന്ന കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചിരുന്നു, പക്ഷേ അവളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവളൊരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായത്. അപ്പോൾ അത് ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ എന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ആ കവിതയിൽ ചില കവിതയെ ഒന്ന് രണ്ട് കവിത കാണും, കവിതയിൽ കാണാം. അല്ലാതെ വ്യക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഞാൻ പ്രണയിക്കുന്ന ഒരേ ഒരാളുള്ളൂ, അത് എൻ്റെ ഭാര്യ. ഇത്രത്തോളം പ്രണയിക്കുന്നു, അപ്പം സ്വന്തം പ്രിയതമയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്വന്തം ഭാര്യയെക്കുറിച്ച് ഒരു മനോഹരമായ ഒരു കവിതയുണ്ട് ഇതിൽ, അതേക്കുറിച്ച് എന്താ പറയാം? തീർച്ചയായും എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കവിതയാണത്. പലപ്പോഴും കുരുടൻ്റെയും ഊമയുടെയും പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഭാര്യ. അത് മനസ്സിലേറ്റപ്പോഴാണ് ഞാൻ ആ ഭാര്യ എന്ന കവിത എഴുതിയിട്ടുള്ളത്. മനസ്സ് നിറയെ സ്നേഹമാണ്, എന്താണ്, വേറെ ആരും മുന്നിലില്ല, എൻ്റെ ഭർത്താവ്. ആ ഒരു ചിന്താഗതി ഒരിക്കലും എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ പല ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും, ചില എന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നെപ്പോലെ തന്നെ പല വ്യക്തികളും ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം ആ ഒരു സ്നേഹബന്ധം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഭാര്യ എന്നെ വളരെയധികം സ്വാധീനിച്ച വ്യക്തിയാണ്, അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാര്യ എന്ന കവിത ഞാൻ എഴുതിയത്. ഇന്ന് എൻ്റെ പ്രണയശരി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയാണ്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം തളർന്നു കിടന്നപ്പോൾ പോലും എൻ്റെ കൈ പിടിച്ച് എവിടെയും എന്നെ കൊണ്ടുപോകാനുണ്ടായിരുന്ന കൊണ്ടുപോകുന്നത് ഭാര്യയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെയധികം അവരോടുള്ള കടപ്പാട് എനിക്കുണ്ട്. കവിത പറഞ്ഞു കൊടുക്കുമ്പോൾ ചേച്ചിയാണോ എഴുതുന്നത്? അതല്ല, കവിത ആസ്വദിക്കും, നന്നായിട്ട് ആസ്വദിക്കും. അപ്പോൾ തന്നെ കവിത വായിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ വിമർശിക്കുകയാണെങ്കിൽ അങ്ങേറ്റം വിമർശിക്കും. അങ്ങനൊരു ശീലം അവൾക്കുണ്ട്. പിന്നെ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഞാൻ ചിന്തിച്ച് എഴുതാറുമുണ്ട്. ഇതിനുള്ളൊരു സമയം ഇപ്പോഴാന്ന് വിചാരിക്കുന്നത്. കാരണം എത്രയോ ഒന്നാമത് എ വീട്ടിലുള്ള ജോലി ആയപ്പോഴും ഒരു മിനിറ്റ് അവർക്ക് റെസ്റ്റ് ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഒരു 12-1 മണി വരെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് അവർക്ക് വർക്ക് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉറങ്ങി 4 മണിയാകുമ്പോഴേക്ക് വീണ്ടും എഴുന്നേറ്റ് പോകണം. അപ്പോൾ പിന്നെ ഇതിനൊന്നും സമയമില്ല. പിന്നെ ഇപ്പോൾ ഈ സുഖമില്ലാത്ത അവസ്ഥയായപ്പോൾ ഫസ്റ്റിൽ ഇടത് ഭാഗം തളർന്ന് പിന്നെ അതൊന്ന് റെഡിയായി വരുന്ന അന്നേരം ഒന്നും മൂടില്ല, അവർക്ക് കവിത എഴുതാനുള്ള മൂടില്ല. പിന്നെ രണ്ടാമത് വന്ന് മെമ്മറി പോയി, അതു അന്നേരം പിന്നെ തീരെ ഫോണ് പോലും ഒരു തൊട്ട് നോക്കില്ല. ഫോണ് ആരെങ്കിലും വിളിച്ചാലോ അപ്പോൾ ആലോ ആ അപ്പോൾ ഞങ്ങളെ കൈമ്പിടി ഇങ്ങോട്ട് വരും. പിന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് 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 ഞാൻ പിന്നെ പറയും, നിങ്ങൾ കവിത എഴുത്, എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന വരികൾ എഴുത്. പക്ഷെ അന്നേരം ഒന്നും അതിൻ്റെ മൂഡ് വന്നില്ല. പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് റെഡിയായി വന്ന് പിന്നെ പിന്നെ ഇപ്പം വെറും കവിത എഴുതാനുള്ള ഒരു മൂഡ് തന്നെയാണ്. പിന്നെ അപ്പോൾ ഇവർ സംഘാടകർ സമയത്തിൻ്റെ വെല്ലം പറഞ്ഞ് എന്തായാലും നമുക്ക് ബുക്ക് ഇറക്കാം ജ്യോതി ഇങ്ങനെ വെച്ചിട്ടെന്താ, അങ്ങനെ പിന്നെ അതിനായി പ്രയത്നം. നമുക്ക് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കാമെന്ന് എപ്പോഴാണ് തോന്നിയത്? പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, എല്ലാ നിങ്ങളെ കവിതകളൊക്കെ ഒരു പുസ്തകമായിട്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കാരണം പിൻകാലത്തൊക്കെ കുറെ ചന്ദ്രിക അതുപോലെ തന്നെ പിന്നെ മാതൃഭൂമി ബാലപംക്തി ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഈ മാധ്യമരംഗം എന്ന് പറയുമ്പോൾ ചില സ്വാധീനങ്ങൾക്ക് ഭാഗമായി മാറിപ്പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ. അതിനുശേഷം ഞാൻ കവിതകളൊന്നും ചില സമയത്ത് അയക്കാറില്ല.
അപ്പോൾ അത്രയും കവിതകളൊക്കെ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഞാൻ കവിയരങ്ങിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു നിങ്ങളുടെ കവിതകളെല്ലാം തന്നെ ഒരു പുസ്തകമാക്കി. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഐഡിയ മനസ്സിൽ വന്നത്, ശരി നമ്മുടെ കവിതകളെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കാം. അങ്ങനെയാണ് ആകാത്തുന്ന ആകാശത്തിൻ്റെ സൃഷ്ടി ഉണ്ടായത്. പക്ഷേ നല്ല മനോഹരമായ ചടങ്ങ് പി കെ കോവി സാറാണെന്ന് തോന്നുന്നു. നല്ല ഒരു ചടങ്ങായിരുന്നു. ഇപ്പോഴാണല്ലോ നമ്മുടെ പുസ്തകം വായനക്കാരിലേക്ക് എത്തിയത്. വായനക്കാർ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കവിത, കാരണം അവർക്ക് എന്തോ ഒരു പുതിയ അനുഭവം, പുതിയ അനുഭവം ഉണ്ടായത് പോലെയാണ് അവർക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് എൻ്റെ വിതുമ്പുന്ന മൗനം എന്ന കവിത, നമ്മളത് പിന്നെ ഇണം നൽകിയത് പ്രേംകുമാർ വടകരയാണ്. അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഫീലിംഗ് എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കവിത ആലാപനം ചെയ്തു. പക്ഷെ അതുകൊണ്ട് അത് ഗംഭീരമായിട്ടുണ്ട്. ആ കവിതകളൊക്കെ കേട്ടിട്ടായിരിക്കും ഈ പുസ്തകം വായിച്ചിട്ടും പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പലരും പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുസ്തകം തന്നെ പല രീതിയിൽ പോകുന്നുണ്ട്. ഏരു വിളിക്കാനറിയാത്ത മൗനം, മൗനം 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 ിക്കാനറിയാത്ത മൗനം, പേന തെൻ തുമ്പിൽ വഴങ്ങാത്ത മൗനം, പേമാരിയാകാൻ തുടിക്കുന്ന മൗനം, പൊരുതി മരിക്കാൻ കൊതിക്കുന്ന മൗനം, അതുപോലെയാണ് ഏറ്റവും സങ്കടകരമായ ഒരു മൂത്ത മകൻ്റെ ഒരു വേർപാട്. അതേക്കുറിച്ച് പറഞ്ഞില്ല, ആ മോനെക്കുറിച്ചൊരു കവിതയുണ്ട് അതിനകത്ത്. എന്തുമീ ചുണ്ടത്തൊരക്ഷര പൂവായി വാടാത്ത മലരായി നീ വിരിയും, മറക്കില്ല മുത്തേ മറക്കില്ല മുത്തേ ഒരിക്കലും നിന്നെ, മനസ്സിൻ്റെ താളം പിഴയ്ക്കും വരെ, മനസ്സിൻ്റെ താളം പിഴയ്ക്കും വരെ. ചുണ്ടത്തൊരക്ഷരപ്പൂവായി പൂവായി പൂവായി വാടാത്ത മലരായി നീ വിരിയും, മറക്കില്ല മുത്തേ മറക്കില്ല മുത്തേ ഒരിക്കലും നിന്നെ, മനസ്സിൻ്റെ താളം പിഴയ്ക്കും വരെ. എന്താണ് ഞാൻ എഴുതിയത് ആ വരിയിലെ ട്യൂൺ ചെയ്തപ്പം പിന്നെ മനസ്സിൻ്റെ താളം പിഴയ്ക്കും വരെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവസാനം പിന്നെ പ്രേംകുമാർ റിപ്പീറ്റ് ചെയ്യുന്നത് മനസ്സിൻ്റെ താളം നിലയ്ക്കും വരെ എന്നുകൂടി ചേർത്തിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് അത് എൻ്റെ വേർപാട് എന്ന കവിതയിലെ പിന്നെ ഏതാനും വരികളാണ് ആ നാല് വരി. എൻ്റെ വേർപാട് എൻ്റെ ഒരു നോൾസ്റ്റാൾജിയ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു കവിതയാണ്, എൻ്റെ മകനെ കുറിച്ചുള്ളൊരു കവിതയാണ്. മകൻ 9 വയസ്സിലാണ് മരണപ്പെട്ടത്. അവന് സെറിബ്രം പാൾസി എന്നുള്ള അസുഖമായിരുന്നു. പക്ഷെ ആ രോഗമുണ്ടെന്ന് അവനെ കണ്ടാൽ അറിയില്ല, കാരണം അത്രയും
നല്ല മകനായിരുന്നു അവന് പങ്കയുദാസിൻ്റെ ഗസലൊക്കെയാണ് അവന് ഇഷ്ടം ആയിരുന്നത് പക്ഷെ എന്തോ നമ്മുടെ നിർഭാഗ്യവശാൽ മോയെ നമ്മളെ വിട്ടുപോയി അതാ ഒരു വിഷമം എൻ്റെ മനസ്സിനുള്ള അതും ഒരു മൂന്ന് മോൻ മരിച്ച മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ആ കവിത എഴുതിയിട്ടുള്ളത് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെക്കാരനല്ല പിന്നെ വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-28 വർഷമായിട്ട് ഞാൻ വടകര തന്നെയാണ് എൻ്റെ ഫാമിലി അടക്കം അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എ വി തോമസ് എൻ കമ്പനിയിൽ എ വി ടി പ്രീമിയം ചായയുടെ സെയിൽസ് ഓഫീസറായിട്ട് ജോലി ചെയ്ത ഒരാളാണ് അന്ന് എൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞത് വടകരയായിരുന്നു അപ്പോൾ ആ വടകരയിലാണ് ഞാൻ നിൽക്കേണ്ടത് അപ്പോൾ എൻ്റെ ഫാമിലി അടക്കം അവിടെ നിന്നു എൻ്റെ മകൻ പിന്നെ പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ് അപ്പോൾ ഇനി വടകര വിട്ട് നമുക്ക് പോകാനും പറ്റില്ല കാരണം എൻ്റെ എൻ്റെ മകൻ്റെ സുഹൃത്തുക്കളും ഇതെല്ലാം വടകരയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കാകെ രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഒരു മകൻ 9 വയസ്സിൽ മരിച്ചുപോയി രണ്ടാമത്തെ കുട്ടിയാണ് ഇപ്പം ബി ബി എ വിത്ത് ഏവിയേഷന് പഠിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ജീവിതം അവനുമായി പങ്കിടണം അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ വ്യക്തികളുടെ വേദനകളും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലൊരു ആളായി എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് എനിക്കുള്ളത് നമുക്ക് കവിതയിലേക്ക് തന്നെ ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കവിതയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അതിമനോഹരമായൊരു കവിതയുണ്ട് ചെണ്ട വളരെ അത് കുറച്ച് വരികൾ ഉള്ളതുകൊണ്ട് അതേക്കുറിച്ച് ഒന്ന് പറയാം ചെണ്ട എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പല വ്യക്തികളെയും ചില വ്യക്തികളെ ചെണ്ട പോലെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് ചെണ്ട എന്ന ആശയം എൻ്റെ മനസ്സിൽ കടന്നു വന്നത് അതിലെന്താണ് കൊട്ടാനൊരു ചെണ്ട ലഭിച്ചാൽ കൊട്ടിക്കൊണ്ടിരിക്കും നമ്മൾ കൊട്ടാനറിയില്ലെങ്കിലും വെറുതെ ഒന്ന് കൊട്ടാഞ്ഞാൽ ഉറക്കം വരാത്തവരല്ലോ നമ്മൾ കൊട്ടുകാർ എന്നാണ് ആ കവിത പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെ എത്ര തരത്തിൽ നമ്മൾ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന അത്രയും പാകപ്പെട്ട് ആ വ്യക്തിയെ പാകപ്പെട്ട് കിട്ടിയാൽ അത്രയും ദ്രോഹിക്കുന്ന ഒരു സമൂഹമാണ് നാം കാണുന്നത് ആ സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതി പൊളിച്ചെഴുതി എന്ന് മാത്രമേ ഉള്ളൂ ചിന്താഗതി പൊളിച്ചെഴുതി അതുപോലെ നമ്മുടെ ഈ ജ്യോതി പുല്ലനാട്ടിൽ കത്തുന്ന ആകാശത്തിൻ്റെ ആമുഖത്തിൽ ആരശ്ശേരി മാഷ് കുറച്ച് വരികൾ എൻ്റെ പുറംചട്ടയിൽ പറഞ്ഞിട്ടുണ്ട് വൈയക്തികമായ ദുരിതങ്ങളെ അനുഭവിക്കുന്ന വ്യസനവും സാമൂഹികമായ ജീർണതകളെ അനുഭവിക്കുന്ന ധാർമ്മിക രോഷവും ഒത്തുചേർന്നാണ് എഴുത്തുകാരൻ്റെ തൂലിക ഈ ധാർമ്മിക രോഷം എപ്പോഴും എല്ലാ കവിതകളിലും ഉണ്ട് എല്ലാ കവിതകളിലും ധാർമ്മികമായ രോഷം സമൂഹത്തോടുള്ള അങ്ങനെ ആയിരിക്കണം നമ്മൾ സമൂഹത്തിൽ ഒരു എഴുത്തുകാരൻ സമൂഹത്തിനോട് ബാധ്യതയുള്ള ഒരു എഴുത്തുകാരൻ അങ്ങനെ തന്നെയായിരിക്കും ധാർമ്മികമായ ചിന്താഗതി അങ്ങനെ തന്നെ ആയിരിക്കണം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാൻ ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ചോര എൻ്റെ മണം അത് അതേക്കുറിച്ചൊക്കെ അതേ വരികളിൽ ഉണ്ടല്ലോ അതെ ചോര കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ആരെയാണ് ചോര എന്നൊരു ചിന്താഗതി വന്നത് പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ പരിശോധിച്ച് പോയപ്പോൾ ആരുടേതാണ് ചിന്ത പിന്നെ ചോര അപ്പോൾ വല്ല മൃഗങ്ങളുടേതാണോ പക്ഷികളുടേതാണോ ഒക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഈ ചോര ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് പറഞ്ഞ സംബന്ധിച്ചു അവിടെ നിന്നും തെറിച്ചു വീണ ചോരയാണത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് അപ്പം ഞാൻ അതിലൊന്നും പറയുന്നില്ല ഒരു രാഷ്ട്രീയവും ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല എനിക്ക് രാഷ്ട്രീയമില്ല മനസ്സിലായോ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ ചിന്തിക്കും പക്ഷേ അവിടെ നടന്നു പോയ ആ ഒരു ദുരിതം എൻ്റെ മനസ്സിനെ വളരെയധികം വേട്ടയാടി അതാണ് ഞാൻ പറഞ്ഞത് ഏതൊരാൾക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു അന്ത്യചുംബനം കൊടുക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടായിരിക്കണം അതുപോലും നിഷേധിക്കപ്പെട്ട ഒരു സ്ഥിതിയാണ് ആ കാരണം 51 വെട്ടേറ്റ് പിടഞ്ഞു വീണ ഒരു വ്യക്തിയുടെ ഒരു ദുരവസ്ഥയാണ് മാത്രമേ ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ രാഷ്ട്രീയം ആരുടെ ഒരു രാഷ്ട്രീയം പറയാനോ ഒന്നുമല്ല ആ മനുഷ്യൻ്റെ അവസ്ഥ അതായത് ആ കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ട നീതിയുടെ പിന്നെ ആ ഒരു അവസ്ഥ മാത്രമേ ഞാനത് പറഞ്ഞുള്ളൂ കാരണം
ഏതൊരു അച്ഛനായാലും അമ്മയായാലും അവരെ അന്ത്യയാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു അന്ത്യചുംബനം കൊടുക്കുവാൻ ഏതൊരു വ്യക്തിക്കും ആഗ്രഹമുണ്ടാവും. പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ആണ് ഉണ്ടായത്. അതിന് അതാണ് ആ വെട്ട് എന്നുള്ള കവിത. അല്ല വെട്ടതല്ല, വെട്ടതല്ല ചോര കണ്ട കവിത. ചോര കണ്ട കവിത ആ കവിതയാണ് തോന്നുന്നു അതിൽ. എൻ്റെ ആ ഒരു കവിത അതങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചോര കണ്ട കവിത. ചോര കണ്ടപ്പോഴാണ് ദേഹം മുറിഞ്ഞതാണെന്ന് മനസ്സിലായത്. പിന്നെ നമ്മുടെ സംശയം, ഏത് ജീവിയുടേതാണ് ഈ ചോര? അവസാനം നാം കണ്ടെത്തി തൊട്ടകലെ ചേതനയറ്റൊരു മനുഷ്യദേഹത്തെ. പിന്നെ എൻ്റെ മനസ്സ് നെട്ടോട്ടമോടുകയായി കനിവറ്റ രാഷ്ട്രീയത്തിലേക്ക്, പഴക്കമേറിയ കുടിപ്പകയിലേക്ക്, പിടിച്ചടക്കുന്ന കൊള്ളയിലേക്ക്, കൊടും ചതിയിലേക്ക്, പകലെന്നായി വെളിച്ചം വിതറുന്ന സത്യത്തിലേക്ക്, പേരുപോലും വിളിക്കാൻ മനസ്സിലാകാത്ത കബന്ധത്തിലേക്ക്, 51 വെട്ടേറ്റ് വികൃതമായ മുഖത്തേക്ക്, അവസാന ചുംബനം പോലും നൽകാനിടമില്ലാതെ മരിച്ച മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട നീതിയിലേക്ക് ഓടിത്തളർന്ന കവിത. എൻ മടിത്തട്ടിലെവിടെയോ ഭയന്നൊളിച്ചിരുന്നു എൻ്റെ കവിത, ചോര കണ്ട കവിത. ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ടുള്ള അപജയങ്ങൾ നോക്കിക്കാണുകയും അത് രൂക്ഷമായി തൻ്റെ ചെറിയ ചെറിയ കവിതകളിലൂടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു കവിതയുണ്ട് ഇതിനകത്ത്. നമ്മൾ ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല. ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ഒരു ചെറിയ വരികളിലൂടെ പിന്നെ പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലൊരു അലക്ക് എന്ന് പറഞ്ഞ ഒരു കവിത, അധികാരമില്ലാതായാൽ പ്രതികാരമാണ് ചിലർക്ക് അല്ലേ. അധികാരവും പ്രതികാരവും, അധികാരത്തിലും കാരമുണ്ട്, പ്രതികാരത്തിലും കാരമുണ്ട് അല്ലേ. രണ്ടിലും കാരമുള്ളത് കൊണ്ട് അലക്കി നശിപ്പിക്കും നമ്മളെ. ഇത് അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ കടന്നു വന്നത്. വളരെ ശ്രേഷ്ഠമായി ഇപ്പം കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് വരികളാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അതിലും ചെറിയ വരികളാണ്. പരശുരാമൻ്റെ മഴുവെറിഞ്ഞ് ആ ഒരു അതും നല്ലൊരു കവിതയാണ്. അതെ, പരശുരാമൻ മഴുവെറിഞ്ഞു കേരളം സൃഷ്ടിച്ചു, നമ്മളിൽ പലരും ബോംബെറിഞ്ഞു കേരളം നശിപ്പിച്ചു. പരശുരാമൻ മഴുവെറിഞ്ഞു കേരളം സൃഷ്ടിച്ചു, നമ്മളിൽ പലരും ബോംബെറിഞ്ഞു കേരളം നശിപ്പിച്ചു അല്ലേ. അങ്ങനെയല്ലേ കേരളത്തിൻ്റെ വിഷമം? നമ്മളൊരു ബോംബെറിയുമ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതാണ് യഥാർത്ഥ കവിത, കവി. കാരണം ഇങ്ങനെ പ്രതികരിക്കുക, ഇപ്പം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണ ശേഷിയുള്ള കവിതകളും അങ്ങനൊന്നും വന്നിട്ടില്ല. കാരണം കുറേ ബുദ്ധിജീവികളൊക്കെ പുറകിൽ ഇരുന്ന് വെറുതെ അല്ലേ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ പല ആൾക്കാരും ഒരു പ്രതികരണ ശേഷിയും ഇല്ലാതെ ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ബുദ്ധിജീവികൾ. പഴയ ആൾക്കാരും ഒന്നിനോടും പ്രതികരിക്കാതെ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ഈ കവി എല്ലാ കാര്യത്തോടും, അതായത് രാഷ്ട്രീയമായും ശരി സാമൂഹികമായും ശരി പ്രണയത്തോടും എല്ലാത്തിനും തൻ്റേതായ അഭിപ്രായങ്ങളും തൻ്റേതായ വാക്കുകൾ കൊണ്ട് പ്രതികരിക്കുകയും പരിഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം, ഈ ബുക്ക് വളരെ 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 അന്വർത്ഥമായ ഒരു പേര് പോലെ തന്നെ കത്തുന്ന ആകാശം തന്നെയാണ് ഈ ജ്യോതി പുല്ലനാട്ടിൻ്റെ ഈ പുസ്തകം. ഈ പുസ്തകം വായിക്കുക, അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് ജ്യോതിയുടെ ഫോൺ നമ്പറുണ്ട്. അതോടെ ഈ കവി ഒരു കവി ഉദിച്ച് ഇപ്പം ഉയർന്നിരിക്കുകയാണ്. ഈ കവിത കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഈ കവിത എന്തായാലും നിങ്ങൾ ഓരോരുത്തരും വായിക്കുക. അപ്പം ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ വളരെ നന്ദി. ഇനിയും കവിതകളും ഒക്കെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മുന്നോട്ട് നിന്ന് തൻ്റെതായ കവിതകൾ കൊണ്ട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളെ ദുഃഖങ്ങളും നിങ്ങളെ എല്ലാ വിഷമങ്ങളും ഒരു കവിയെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതെൻ്റെ രചനയിൽ ഉടനീളം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും എന്നു മാത്രമേ നിങ്ങളോട് എല്ലാവരോടും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ പിരിയുന്നു.